ഇപ്പോ രാത്രി 8 മണിയായി. രാജൻ യാദവ് തന്റെ ബംഗ്ലാവിന് വെളിയിൽ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു മരത്തിനു പുറകിലായി ഒരു നിഴൽ കണ്ടത്. അവിടെ ആരാളുത്? പക്ഷെ മറുവശത്തു നിന്ന് ഒരു ബദലും വന്നില്ല. ഞാൻ ചോദിച്ചില്ലേ അവിടെ ആരാണുള്ളത്? ഇങ്ങനെ പറഞ്ഞിട്ട് രാജൻ വേഗതയിൽ ആ മരത്തിനടുത്തേക്ക് ചെന്നു. പക്ഷേ എതിരിലുണ്ടായിരുന്ന കാഴ്ച കണ്ടിട്ട് അദ്ദേഹം വായടച്ചു പോയി നിന്നു. ആ മരത്തിനു പുറകിൽ നിന്നുകൊണ്ടിരുന്ന ഒരു ഭംഗിയുള്ള സ്ത്രീ രാജനെ വ്യത്യസ്തമായ കാഴ്ചയിൽ നോക്കി. നിങ്ങൾ ഞങ്ങളുടെ നർസല്ലേ? നിങ്ങൾ ഈ നേരത്തിൽ ഞങ്ങളുടെ ഗാർഡനിൽ എന്താ ചെയ്യുന്നത്? നോക്കൂ, ഞാനിപ്പോ മുഴുവനായിട്ട് ഗുണമായിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ഞാൻ നിങ്ങളുടെ എല്ലാ പേയ്മെന്റും തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടാം. ഒരു നേഴ്സ് തന്റെ പേഷ്യന്റിനെ കുറിച്ച് എല്ലാം അറിഞ്ഞു വെച്ചിരിക്കും. ഭാര്യ ഭർത്താവിനെ കുറിച്ച് എത്രത്തോളം അറിഞ്ഞു വെച്ചിരിക്കുന്നു അത്രത്തോളം. അങ്ങനെ ഞാൻ നിങ്ങളോട് ഭാര്യയോട് പറഞ്ഞിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ എന്നെ എങ്ങനെ നോക്കുന്നുവെന്ന്, നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളെ എന്തു ചെയ്യുമെന്ന് പറയൂ. മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? നോക്കൂ, എന്നെ നിങ്ങൾ ബ്ലാക്ക്മെയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്നെ പറ്റി അറിയില്ല. ഇല്ല, ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നതൊന്നുമല്ല. അതിനു പകരം ഞാൻ നിങ്ങളെ എന്നോട് സന്തോഷിച്ചിരിക്കാനായി വിളിക്കുകയാണ്. എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യാൻ. നിങ്ങൾ എന്റെ മനസ്സിലുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ. അതായത് ഞാൻ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ കണ്ടിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എന്റെ കൈവശം അങ്ങനെ എന്താണുള്ളത്? നിങ്ങളുടെ മുഖം കണ്ടാൽ എവിടെയോ കണ്ടതുപോലെ ഒരു ഓർമ്മ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്ക് ആരെ കണ്ടതുപോലെ ഓർമ്മ വരുന്നുണ്ട്. രാജൻ ആ നേഴ്സിനെ വ്യത്യസ്തമായി നോക്കാൻ തുടങ്ങി. പറയണമെങ്കിൽ രാജൻ സന്തോഷമായി കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. രാജൻ ആ നേഴ്സിന് അടുത്തേക്ക് പോകാനായി ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ നേഴ്സിന്റെ ശരീരവും മുഖവും പാതി കത്തിയ ഒരു പ്രേതത്തെ പോലെ മാറി. അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന എലുമ്പും മാംസങ്ങളും വലിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ മഞ്ഞ നിറത്തിൽ മാറി. ഇത് കണ്ട് രാജൻ നിലവിളിക്കാൻ തുടങ്ങി. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്റെ ശരീരത്തിൽ തീ പിടിച്ചിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? എന്നെ രക്ഷിക്കൂ. ആ നേഴ്സ് രാജനെ നോക്കി ഭയങ്കരമായ ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും മാഞ്ഞുപോയി. ഈ സംഭവം നടന്ന 1 മാസത്തിന് ശേഷം ദിശ വളരെ വേഗത്തിൽ റോട്ടിൽ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് അവൾക്ക് എന്തു തോന്നിയതെന്നാൽ, അതായത് അവളുടെ പുറകെ ആരോ വരുന്നത് പോലെ. ആരാത്? അവളുടെ മുൻപിലായി ഒരു ഭംഗിയുള്ള സ്ത്രീ നിൽക്കുകയായിരുന്നു. ആരാ നീ? ഇത്രയും സമയം എന്നെ പിന്തുടർന്ന് വന്നത് നീയായിരുന്നോ? ഇല്ലല്ലോ, ഞാൻ ഇപ്പോഴല്ലേ നിന്റെ മുൻപിലായി വന്നത്. പക്ഷെ കുറച്ച് സെക്കൻഡ് മുൻപ് വരെ ഇവിടെ ആരുമില്ലായിരുന്നല്ലോ. ഞാൻ കണ്ടു നീ വളരെ പേടിച്ചിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നീ എന്നെ ശ്രദ്ധിക്കാതെ ഇരുന്നത്. അത് ശരി, ഈ രാത്രിയിൽ നീ തനിച്ചെന്തിനാ റോഡിൽ നടന്നു പോകുന്നത്? അല്ല മാഡം, നിങ്ങളുടെ ജോലി എന്താണോ അത് നോക്കിയാൽ മതി. വരുന്ന വഴിയിൽ പെട്ടെന്ന് എന്റെ കാറ് നിന്നുപോയി. പിന്നെ എന്റെ അച്ഛന് തീരെ സുഖമില്ല. ഇവിടെ അടുത്താണ് എന്റെ വീടുള്ളത്. ഇങ്ങനെ പറഞ്ഞിട്ട് ദിശ വേഗത്തിൽ നടന്ന് തന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതും അവളുടെ അമ്മ അർച്ചന ദിശയോട് പറഞ്ഞു, ഞാൻ എത്ര സമയമെന്ന് വെച്ചാ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ശരി, വരാൻ എന്താ നിനക്ക് ഇത്ര സമയമായത്? നിനക്കറിയാമല്ലോ നിന്റെ അച്ഛന് ആ മരുന്ന് കൊടുക്കുന്നത് വരെ നിന്റെ അച്ഛന് ഒരു ഗുണവും ലഭിക്കുകയില്ല. അമ്മേ, എന്നെ ഒന്ന് ശ്വാസം വിടാനെങ്കിലും സമ്മതിക്കൂ. വരുന്ന വഴിയിൽ കാറ് പെട്ടെന്ന് നിന്നുപോയി. ഞാൻ എത്ര ദൂരം നടന്നു വന്നിരിക്കുന്ന അറിയാമോ നിങ്ങൾക്ക്? വരുന്നതിന് മുൻപേ എന്തൊക്കെയോ നിങ്ങൾ വിളിച്ചു പറയുന്നു. ചെല്ലേ, ചെന്ന് പെട്ടെന്ന് നിന്റെ അച്ഛന് ഈ മരുന്ന് കൊടുക്ക്, വേഗം. അവളുടെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് ദിശ അവളുടെ അച്ഛന്റെ റൂമിലേക്ക് പോയി. അവളുടെ അച്ഛൻ രാകേഷ് യാദവ് അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ദിശ മോളെ, നീ വന്നോ? താ, വേഗം തന്നെ ആ മരുന്ന് ബോട്ടിൽ എന്റെ തന്നേക്ക്. ദിശ ആ മരുന്ന് ബോട്ടിൽ തന്റെ അച്ഛന്റെ കയ്യിൽ നൽകി. നീ പോയി കിടന്നോ മോളെ. സമയം 11:00. ദിശ ബാൽക്കണിയിൽ നിന്ന് എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ നോക്കിയപ്പോൾ അതേ ഭംഗിയുള്ള സ്ത്രീ അവളുടെ വീടിന്റെ വാതിൽക്കലെത്തി. ദിശ പുറത്തേക്ക് വന്നു. നീ എങ്ങനെയാ ഇവിടേക്ക് വന്നത്? നീ അതേ പെണ്ണല്ലേ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ റോഡിൽ കണ്ട പെണ്ണ്? അപ്പോഴാണ് ദിശയുടെ അമ്മ അർച്ചനയും പുറത്തേക്ക് വന്നത്. അത് ശരി, നിനക്ക് ഈ പെണ്ണിനെ അറിയാമോ? അതെ അമ്മേ, കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പെണ്ണിനെ റോഡിൽ ഞാൻ കണ്ടു. ആരാമോളെ നീ? എന്റെ പേര് ദിവ്യ. എനിക്ക് യാതൊരു ജോലിയുമില്ല. പിന്നെ ഈ നഗരത്തിൽ ആരെയും എനിക്കറിയില്ല. ഇതിനു മുൻപ് നീ എന്ത് ചെയ്യുകയായിരുന്നു? ഞാനൊരു നേഴ്സായിരുന്നു. എന്റെ ഭർത്താവ് എന്നെ ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ നിന്നും പുറത്താക്കി. നിങ്ങളുടെ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുമോ?
പ്ലീസ് ഇല്ലെന്ന് മാത്രം പറയല്ലേ, ഞാൻ കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി. ദിവ്യ പറഞ്ഞത് കേട്ടതും അർച്ചനയ്ക്ക് പാവം തോന്നി. അവൾ ദിവ്യയെ വിളിച്ചുകൊണ്ട് രാഗേഷിന്റെ മുറിയിലേക്ക് ചെന്നു. രാഗേഷ് അപ്പോൾ മിഴിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കും ഒരു നേഴ്സിന്റെ ആവശ്യമുണ്ടായിരുന്നു. നീ ഇപ്പോൾ തന്നെ നിന്റെ ഡ്യൂട്ടി തുടങ്ങിയേക്കൂ. ഈ മുറിയിൽ ആവശ്യത്തിനുള്ള മെഡിസിൻസ് പിന്നെ ആവശ്യത്തിനുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഓർമ്മ വെച്ചോളൂ, ഞങ്ങളുടെ വീട്ടിൽ ഓരോ റൂമിലും 2 CCTV ക്യാമറയുണ്ട്. എന്തെങ്കിലും അനാവശ്യം പ്രവർത്തിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് കുറച്ച് ദൂരെയാണുള്ളത്. എന്താമ്മേ ഇത്? ഇവളെ കുറിച്ച് ഒന്നും അറിയാതെ നിങ്ങൾ എങ്ങനെയാ ഇവളെ നേഴ്സായി അപ്പോയിന്റ്മെന്റ് ചെയ്തത്? ദിശ, അവളുടെ മുഖത്തേക്ക് നോക്ക്, അവളെ കണ്ടാൽ പാവം തോന്നുന്നില്ലേ? പിന്നെ നല്ല കുടുംബത്തിലെ പെൺകുട്ടിയാണെന്നും തോന്നുന്നു. മാത്രമല്ല, ഇപ്പോഴൊക്കെ രാത്രി എന്നെ കൊണ്ട് ഒരുപാട് സമയം ഇഴിച്ചിരിക്കാനാവുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അർച്ചന ഉറങ്ങാൻ ചെന്നു. പിന്നെ ദിശയും തന്റെ റൂമിലേക്ക് ചെന്നു. വിചിത്രമായിട്ടുണ്ടല്ലോ, എനിക്ക് നിങ്ങൾ കാണാൻ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടതുപോലെയുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ എവിടെയാ കണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. നേരാണോ? അത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എന്റെ സുഹൃത്ത് രാജൻ മരിച്ചു പോയിട്ടുണ്ടോ, അപ്പൊ തൊട്ട് ഞാൻ കുറച്ച് ഡിപ്രഷനിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എങ്ങനെ തോന്നുന്നു വെച്ചാൽ എനിക്കെന്തോ അൾസൈമർ സൂക്കേട് വന്നതുപോലെയാണ് തോന്നുന്നത്. എനിക്ക് ചില നേരത്തിൽ ചില മുഖങ്ങളും ചില കാര്യങ്ങളും മറന്നുപോയ പോലെ ഉണ്ട്. അത്രത്തോളം നിങ്ങൾക്ക് ഇതുവരെ വയസ്സായില്ലല്ലോ ഗോളു, ഇത്രത്തോളം നിനക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടാനായിട്ട്. ഈ പേര് നിനക്ക് എങ്ങനെ അറിയാം? ഇത് എന്റെ ചെറുപ്പത്തിൽ എന്നെ വിളിക്കുന്ന പേരാണല്ലോ. ഇത് എന്റെ അച്ഛൻ അമ്മയ്ക്കും പിന്നെ അവൾക്ക് മാത്രമാണ് അറിയുക. എന്നെ നല്ലോണം സൂക്ഷിച്ചു നോക്ക് രാഗേഷ്, അപ്പോൾ നിനക്ക് എല്ലാം തന്നെ ഓർമ്മ വന്നേക്കും. ദിവ്യ പറഞ്ഞത് കേട്ടിട്ട് രാഗേഷ് ദിവ്യയെ അധികം സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് രാഗേഷിന്റെ മൈൻഡിൽ ഒരു പേടി തോന്നി തുടങ്ങി. ഇത് നടക്കാൻ കാര്യമില്ല. നീ എങ്ങനെയാണ് ജീവനോടെ തിരിച്ചു വന്നത്? നീ മരിച്ചു പോയിട്ട് 20 ആയല്ലോ. രാഗേഷ് ഇത്രയേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ദിവ്യയുടെ ശരീരവും മുഖവും പാതി കത്തിയ പ്രേതത്തെ പോലെ മാറി. അവൾ തന്റെ മഞ്ഞ നിറത്തിലുള്ള കണ്ണുകൊണ്ട് രാഗേഷിനെ തുറച്ചു നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ നിന്ന് തീ പുറത്തേക്ക് വരാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം രാഗേഷിന്റെ ശരീരം മൊത്തം കത്താൻ തുടങ്ങി. ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തീ പിടിക്കുന്നു. എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തീ പിടിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കുക. പക്ഷേ രാഗേഷ് പെട്ടെന്ന് തന്നെ ഒരു പാതി കത്തിയ പ്രേതമായി മാറി തറയിലേക്ക് ചെന്ന് വീണു. അതിനുശേഷം ദിവ്യ പെട്ടെന്ന് പുകയായി മാറി അവിടെ നിന്ന് മാഞ്ഞു. രാഗേഷിന്റെ അലറൽ ശബ്ദം കേട്ട് അർച്ചനയും അദ്ദേഹത്തിന്റെ മകൾ ദിശയും അവിടേക്ക് വന്നു. ഞാൻ നിങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞതല്ലേ, പക്ഷെ നിങ്ങൾ അവളെ കുറിച്ച് ഒന്നും അറിയാതെ നേഴ്സായി അപ്പോയിന്റ് ചെയ്തു അവളെ. അവൾ ഇവിടുന്ന് കാണാതെയായി. തീർച്ചയായും അവളായിരിക്കും എന്റെ അച്ഛനെ കത്തിച്ചിട്ട് മറഞ്ഞത്. നീ എന്താ ഈ പറയുന്ന മോളെ? ഞാൻ ആരെയാണ് അപ്പോയിന്റ് ചെയ്തതെന്നാണ് പറയുന്നത്? അവളുടെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് ദിശ സ്തംഭിച്ചു പോയി. അവളുടെ അമ്മയെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് എന്തു പറ്റി അമ്മേ? നിങ്ങൾക്കൊന്നും തന്നെ ഓർമ്മയില്ലേ? ഇല്ല മോളെ, എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ദിശയുടെ അമ്മ മയങ്ങി താഴേക്ക് വീണു. അടുത്ത ദിവസം രാഗേഷിന്റെ അവസാന ചടങ്ങ് നടന്നു. പോലീസ് ആ നേഴ്സിനെ തേടി. പക്ഷെ ആ ദിവസത്തിന് ശേഷം ആ നേഴ്സിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാൻ പറ്റിയില്ല. ദിശ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരു പോലീസുകാരനോട് വളരെ ദേഷ്യത്തോടെ സംസാരിച്ചു. നിങ്ങൾ എന്ത് പോലീസാണ്? ഇതുവരെ എന്റെ അച്ഛനെ കൊന്നവരെ കണ്ടുപിടിച്ചില്ലല്ലോ നിങ്ങൾ. ഇവിടെ നോക്കൂ മാഡം, നിങ്ങളുടെ ഏതൊരു CCTV നിങ്ങൾ പറയുന്നത് പോലെ ഒരു പെണ്ണിന്റെ ഫുട്ടേജ് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്നാ ഞാൻ ഇങ്ങനെ കരുതട്ടെ, പോലീസിനെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്ന്? മാഡം, ആ സ്ഥലത്ത് ഏതൊരു പെണ്ണ് ഇല്ലാതായപ്പോൾ പോലീസ് കൊണ്ട് മാത്രം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ എടുക്കണമെന്ന് വിചാരിച്ചാൽ അവിടെ ഒരു പെണ്ണുണ്ടെങ്കിൽ പിന്നെ എല്ലാ തെറ്റും നിങ്ങളാണ് ചെയ്ത പോലെ ഉണ്ടാവും. ചേട്ടാ, ആരും അറിയാതെ ഒരു പെണ്ണ് നടുരാത്രി 11 നിങ്ങളുടെ വീട്ടിൽ കതവ് തട്ടിയാൽ അത് നർസായതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ജോലിക്ക് വെക്കാൻ പറ്റുമോ? ആ പെണ്ണിനെ ജോലിക്ക് നിർത്തിയത് ഞാനല്ല, എന്റെ അമ്മയാണ് ജോലിക്ക് നിർത്തിയത്. പക്ഷേ ഞങ്ങൾ അവരെടുത്ത് നന്നായിട്ട് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഈ കാര്യത്തിനെ പറ്റി അവർ തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞാനും നിങ്ങളോട് പറഞ്ഞു വരുന്നത് ഇൻസ്പെക്ടർ സാർ. എന്തോ ഒരു രഹസ്യമുണ്ട്, കണ്ടുപിടിക്കോ. ഇവിടെ നോക്കൂ, നിങ്ങൾ ഞങ്ങളുടെ നേരം വളരെ വേസ്റ്റ് ചെയ്യുകയാണ്. ദിശ തിരിച്ച് തന്റെ വീട്ടിലേക്ക് എത്തി.
കരയല്ലേ മോളെ, ദൈവത്തിന്റെ ആഗ്രഹം അത് തന്നെയാണെന്ന് തോന്നുന്നു. ഒരു മാസത്തിന് മുൻപേ നിന്റെ അച്ഛന്റെ ചെറിയ പ്രായത്തിലെ കൂട്ടുകാരൻ രാജനും ഇതുപോലെ തന്നെയാണ് മരിച്ചു പോയത് മോളെ. എന്തു ചെയ്യാനാ? ഇതിനെ കുറിച്ച് നിങ്ങൾ എന്താ എന്നോട് മുൻപേ പറയാഞ്ഞത്? എന്തു പറയാനാ മോളെ? എപ്പോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മരിച്ചു പോയോ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഡിപ്രഷൻ അധികമായി. അച്ഛനും ഇനി എത്ര ഫ്രണ്ട്സ് ഉണ്ടമ്മേ? നിന്റെ അച്ഛന്റെ ചെറിയ പ്രായത്തിലുള്ള കൂട്ടുകാർ രണ്ടേ രണ്ടു പേരാണ്. അതിലൊരാളാണ് രാജൻ യാദവ്. അദ്ദേഹത്തിന്റെ മരണവും ഇതുപോലെയാണ് സംഭവിച്ചത് മോളെ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരിൽ ഒരാൾ മാത്രമാണുള്ളത്, നിരഞ്ജൻ. അദ്ദേഹം മാത്രം നിന്റെ അച്ഛന്റെ അവസാനത്തെ ചടങ്ങിന് വന്നില്ല മോളെ. തന്റെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് ദിശ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ തന്റെ അച്ഛന്റെ മുറിയിലേക്ക് ചെന്ന് എന്തോ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പെട്ടിയിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ അവൾ ശ്രദ്ധിച്ചത്. ആ ഫോട്ടോയിൽ അവളുടെ അച്ഛന്റെ മൂന്ന് കൂട്ടുകാർ, അവർ മൂന്ന് പേരോടൊപ്പം അവിടെ ആ ഫോട്ടോയിൽ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, ഈ ഫോട്ടോയിൽ അതേ നേഴ്സ് ഇരിക്കുന്നു. എന്റെ അച്ഛൻ മരിച്ച ദിവസം രാത്രി ഈ നേഴ്സിനെ തന്നെയാണ് ഞാൻ റോഡിൽ കണ്ടത്. പിന്നെ രാത്രി ഒരു നേഴ്സായിട്ട് ഈ വീട്ടിലേക്ക് വന്നു. ഒരുപക്ഷെ അച്ഛന് ഇവളെ മുൻപേ അറിയാമെങ്കിൽ അപ്പോൾ അച്ഛൻ എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാത്തത്? ഇത് അങ്ങനെ എന്ത് രഹസ്യമായിരിക്കും? ദിശയുടെ മനസ്സിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. അച്ഛന്റെ ചെറിയ പ്രായത്തിലെ കൂട്ടുകാരിൽ ഒരാളാണ് ബാക്കിയുള്ളൂ, നിരഞ്ജൻ. എങ്കിൽ അടുത്ത ആൾ തീർച്ചയായും അദ്ദേഹമായിരിക്കും. ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ അവിടെ ചെന്നാലേ എന്തെങ്കിലും അറിയാൻ സാധിക്കൂ. അദ്ദേഹത്തെ കുറിച്ച് മാത്രമേ ഈ നേഴ്സ് ആരാണെന്ന് പറയാൻ സാധിക്കൂ. ദിശ നിരഞ്ജൻ യാദവിന്റെ വീട് തേടി രാത്രിയിൽ തന്നെ ആ സ്ഥലത്തേക്ക് എത്തി. ദിശയെ ആ രാത്രിയിൽ കണ്ടിട്ട് നിരഞ്ജന്റെ ഭാര്യ സങ്കടത്തോടെ പറഞ്ഞു, ആരാ മോളെ നീ? എന്റെ പേര് ദിശ. എന്റെ അച്ഛന്റെ കൂട്ടുകാരനാണ് നിരഞ്ജൻ അങ്കൾ. ശരി, അകത്തേക്ക് വാ മോളെ. ദിശയും അകത്തേക്ക് പോയി. നിന്റെ അച്ഛൻ മരിച്ച കാര്യം കേട്ട് അദ്ദേഹം വല്ലാതെ വിഷമിക്കുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സ്വന്തം ഓർമ്മ വന്നതേയില്ല. ഇപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ശ്വാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു നേഴ്സ് ഇദ്ദേഹത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. പാവം, ആ സ്ത്രീ നേഴ്സാണ് അദ്ദേഹത്തെ നല്ലോണം നോക്കി പരിചരിച്ചു വരുന്നത്. നേഴ്സ് എന്ന് പറഞ്ഞ ഉടനെ ദിശ ആകെ പേടിച്ച് തന്റെ പേഴ്സിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് നിരഞ്ജന്റെ വൈഫിനോട് കാണിച്ചു. ആ നേഴ്സ് ഇവരല്ലല്ലോ. നിരഞ്ജന്റെ ഭാര്യ ആ ഫോട്ടോ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഈ നേഴ്സ് തന്നെയാണ്. നിനക്ക് ഇവളെ അറിയാമോ? ഈ നേഴ്സ് ഒരു ഭയങ്കരമായ നേഴ്സാണമ്മേ. എന്ന് രാത്രിയാണോ എന്റെ അച്ഛൻ മരിച്ചു പോയത്? അന്ന് രാത്രി ഈ നേഴ്സാണ് എന്റെ അച്ഛനെ പരിചരിച്ചത്. എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവളെ എവിടെയും കാണാനില്ല. പിന്നെ ഇവിടെ വരുന്ന വഴിയിൽ വരുമ്പോൾ രാജശങ്കറിന്റെ വീട്ടിലും ചെന്നിരുന്നു. അവരുടെ ഭാര്യയും ഇതാണ് പറഞ്ഞത്, കുറച്ചു ദിവസത്തിനു മുമ്പേ രാജശങ്കർ വയ്യാതെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ നോക്കിയതും ഈ നേഴ്സാണെന്ന്. ദിശ ഇത്രയേ പറഞ്ഞുള്ളൂ. അപ്പോഴാണ് നിരഞ്ജൻ യാദവിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം ദിശ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചെവികളിൽ വീണത്. ദിശ ആ ശബ്ദം കേട്ട ദിശയിലേക്ക് ഓടി നിരഞ്ജന്റെ അറയിലേക്ക് ചെന്നു. അവിടെ എതിരിലുണ്ടായിരുന്ന കാഴ്ച കണ്ടിട്ട് ദിശയുടെ കണ്ണുകൾ പേടികൊണ്ട് നിറഞ്ഞു. ദിശയുടെ മുൻപിലായി ഒരു പെണ്ണ് പാതി കത്തിയ രൂപത്തിൽ തന്റെ മഞ്ഞ നിറത്തിലുള്ള കണ്ണുകൊണ്ട് നിരഞ്ജനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും തീ ജ്വാല വന്നു. അതിൽ നിരഞ്ജൻ കത്തി എരിയുകയായിരുന്നു. കത്തി കരിക്കട്ടയായി മാറി. ആരാ നീ? അപ്പോഴാണ് പാതി കത്തി എരിഞ്ഞിരുന്ന ആ പെണ്ണ് ഒരു ഭംഗിയുള്ള സ്ത്രീയായി മാറിയത്. ഞാൻ നിന്നെ ഒരു ഫോട്ടോയിൽ കണ്ടു. ആ ഫോട്ടോ പഴയ ഫോട്ടോയാണ്. പക്ഷേ ഇപ്പോൾ നിനക്ക് വയസ്സായിരിക്കണമല്ലോ. ആരാണ് നീ? പറയൂ. ഞാനൊരു ഭാഗ്യമില്ലാത്തവളാണ്. എന്നെ ഈ മൂന്ന് മൃഗങ്ങളും ചേർന്ന് നശിപ്പിച്ച് അവരുടെ ആഗ്രഹം അവർ നിറവേറ്റി. അറിയാമോ നിനക്ക്, നിരഞ്ജൻ യാദവ് പിന്നെ രാജൻ യാദവിനെ എനിക്ക് ആരാണെന്ന് പോലും അറിയില്ല. എനിക്ക് നിന്റെ അച്ഛൻ രാകേഷിന് മാത്രമേ അറിയാവൂ. കാരണം ചെറുപ്പം മുതൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയായിരുന്നു. ഞാൻ മാത്രമാണ് നിന്റെ അച്ഛൻ രാകേഷിനെ ഗോലു എന്ന് വിളിക്കുന്നത്. എന്ന് ആദ്യ ദിവസം എനിക്ക് നേഴ്സ് ജോലി കിട്ടിയോ അന്ന് ഞാൻ എന്തു കരുതിയെന്നാൽ രാകേഷിനോട് എന്റെ പ്രണയത്തെ കുറിച്ച് പറയാമെന്ന് കരുതി. പക്ഷെ എനിക്കറിയില്ലായിരുന്നു രാകേഷ് മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു മൃഗമാണെന്ന്. അവൻ എന്റെ പ്രണയത്തെ തനിക്ക് യോജിച്ചതുപോലെ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ രണ്ട് കൂട്ടുകാരുടെ അടുത്തേക്കും എന്നെ അവൻ നൽകി. ഞാൻ ആരോടും എന്റെ മുഖം പോലും കാണിക്കാൻ യോഗ്യതയില്ലാത്തവളായി മാറി. പിന്നെ ഞാൻ എന്റെ ശരീരത്തെ മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് തീ കത്തിച്ചുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു.
ഇത് പറഞ്ഞിട്ട് ആ നേഴ്സ് അവിടെ നിന്ന് മാഞ്ഞുപോയി.